വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. നമ്മൾ ചായ വെക്കുന്ന സമയം കൊണ്ട് തന്നെ ഒരു ഈവനിങ് സ്നാക്ക് റെഡിയാക്കി എടുക്കാം. കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, കമൻസൊക്കെ വരാറുണ്ട് ബ്രെഡ് വെച്ചിട്ട് കൂടുതൽ റെസിപ്പീസ് ചാനലിൽ കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഓൾറെഡി ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ക്രഞ്ചിയും നല്ല ക്രിസ്പിയുമായിട്ടാണ് കിട്ടിയത് എനിക്ക്. അപ്പോൾ ഞാൻ ബ്രെഡ് ഇതേപോലെ സ്ലൈസസ് ആക്കി എടുത്തിട്ടുണ്ട്. റൗണ്ട് ആക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് റൗണ്ട് ആക്കിയിട്ടും എടുക്കാം. ഇത് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ നോർമൽ കോൺഫ്ലേക്സ്. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടോ അല്ലെങ്കിൽ മിക്സിയിലിട്ടോ നമുക്കൊന്ന് പൊടിച്ചെടുത്താൽ മതി. 3 ടേബിൾ എടുക്കുന്ന ബ്രെഡിനനുസരിച്ച് എടുക്കുന്നത്. ഈ മിക്സ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ എണ്ണ ചൂടാക്കാൻ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം. ഞാനിതൊരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. കാശ്മീരി പൗഡറാണ് എടുക്കുന്നത്, അപ്പോൾ കുറച്ചും കൂടി കളറും കിട്ടും. ഒരു 3/4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സ്പൈസി ആയിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് കൂടുതൽ ആവശ്യമില്ല, എന്നാലും അതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മിൻറ്റ് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്മെല്ലിനും ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റാണ് മിൻറ്റ് ലീവ്സ് ആഡ് ചെയ്താൽ. മിൻറ്റ് ലീവ്സിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒറിഗാനോ യൂസ് ചെയ്യാം. ചാട്ട് മസാലയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതിനകത്ത് ചാട്ട് മസാലയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിനകത്ത് സോഡാപ്പൊടിയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ആവശ്യമില്ല. ഇനി ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു മീഡിയം ടു ലൂസ് കൺസിസ്റ്റൻസിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. കാരണം കൂടുതൽ ബാറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബ്രെഡിനകത്ത് കോട്ട് ചെയ്തിട്ട് കോൺഫ്ലേക്സിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാനുള്ളതാണ്. ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക. ഇത് കുറച്ചും കൂടി ലൂസാക്കണമെങ്കിൽ ലൂസാക്കാം. ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ മാത്രമാണ്. ഞാനിപ്പോൾ ഓൾറെഡി എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്കിത് കോട്ട് ചെയ്തിട്ട് എടുക്കാം. നമുക്കിത് ഓരോന്നായിട്ട് കോട്ട് ചെയ്തിട്ടെടുക്കാം. കണ്ടോ, ഇതേപോലെ 4 സൈഡും നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് സ്പൂൺ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് പൊതിഞ്ഞെടുക്കാം. രണ്ടും കൈകൊണ്ട് ചെയ്യാൻ പോകുമ്പോൾ കൈ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ ഈ ഒരു കൺസിസ്റ്റൻസി റോൾ ചെയ്തിട്ട് ഈ ഒരു ഇതിനകത്ത് നമുക്ക് കോട്ട് ചെയ്തിട്ടെടുക്കാം. കറക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഇതേപോലെ മുക്കിയെടുക്കുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 1-2 എണ്ണം കൂടി കാണിച്ചു തരാം. നല്ല ഈസിയാണ്, കുട്ടികൾക്ക് വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ ആക്കിയിട്ട് പ്ലേറ്റിലേക്ക് വെക്കുക. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ 4-5 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. എണ്ണ ഇപ്പോൾ ഓൾറെഡി ചൂടായിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ കരിഞ്ഞു പോയില്ല, നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും. ചായ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ കോൺഫ്ലേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഒരു സൈഡാകുമ്പോൾ മറ്റേ സൈഡും ഇല്ല, മറിച്ചിട്ട് കൊടുക്കാം. കാരണം ബ്രെഡും ഇതിനും കൂടുതൽ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. രണ്ട് സൈഡും നന്നായിട്ട് തന്നെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് എല്ലാം ഞാനിപ്പോൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണുമ്പോഴറിയാം.
നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. നല്ല സോഫ്റ്റാണ് ഉള്ളിൽ, പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഞാനിടുന്ന വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ട്, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയും എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.